പേർക്ക് മാത്രമാണ് വായ്പ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. കേരളത്തിലുള്ള മൊത്തം പട്ടികജാതി പട്ടികവർഗ ജനസംഖ്യ എന്ന് പറയുന്നത് 35 ലക്ഷമാണ്. വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജനക്ഷേമകരമായിട്ടുള്ള ആയിരക്കണക്കിന് പദ്ധതികൾ ആരംഭം കുറിക്കുകയാണ്. ജനസംഖ്യ അനുപാതത്തേക്കൾ ഉപരിയായി വലിയൊരു ശതമാനം തുക ബജറ്റിൽ നീക്കിവെക്കുന്ന ഒരു സ്റ്റേറ്റ് നമ്മുടെ കേരളം മാത്രമാണ്. എന്ത് പറഞ്ഞാലും ബഡ്ജറ്റിൽ അവർക്ക് എന്ത് മാറ്റിവെക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അക്കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് കാണിക്കുന്ന ജാഗ്രത ഇന്ത്യയിലെ മറ്റൊരു സ്റ്റേറ്റും ഇതുവരെ കാണിച്ചിട്ടില്ല എന്നതാണ് എനിക്ക് ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. വിഭാഗമാണ് പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗം. ഇവിടെ നേരത്തെ ഡോക്ടർ നാസർ സൂചിപ്പിച്ച പോലെ നമ്മൾ തൊഴിലെടുക്കുന്നവർ മാത്രമല്ല തൊഴിൽദാതാക്കൾ മാറുക എന്ന് പറയുന്നത് ഒരു വലിയ സ്വപ്നവും ആ സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലക്ഷ്യമാണ് ഇപ്പോ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. വിദ്യാഭ്യാസ വായ്പ പദ്ധതി, വാഹന വായ്പ, വിദേശ തൊഴിൽ വായ്പ, പ്രവാസി പുനരധിവാസ വായ്പ, പട്ടികവർഗ മന്ത്രി സഹാവ് എ കെ ബാലൻ. ബാലന്റെ നേതൃത്വത്തിൽ ഇപ്പോ പറഞ്ഞാൽ ചെന്നൈ വിദ്യാഭ്യാസ വായ്പ 2 ലക്ഷം, കേരളൂർ ലഘു വ്യവസായ യോജന 2,80,000, നമ്പർ 4 ശരത്, നമ്പർ 5 അനീഷ് എം കെ പനങ്ങാട് ബി ഒ എ, ടോക്കൺ നമ്പർ 7 ചിത്ര സി സി അവണിശ്ശേരി ബി ഒ എസ് 1,50,000. നല്ലൊരു തിരിച്ചറിവോടുകൂടി കുടുംബ കോർപ്പറേഷന്റെ വായ്പ പദ്ധതി ഉപയോഗപ്പെടുത്തി